ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിക്കപ്പെട്ട കേസുകളിലെ ഞെട്ടിക്കുന്ന സത്യങ്ങൾക്ക് പിന്നാലെ പോയ രണ്ടു പേർ. തുടക്കം മുതൽ അവസാനം വരെ ത്രില്ലിങ്ങായ ലോകശ്രദ്ധ നേടിയ ഒരു സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ജെസി ആൾഡർ ഓസ്ലറിന്റെ നോവലിനെ ബേസ് ചെയ്ത് ഇറക്കിയ ഡിപ്പാർട്ട്മെന്റ് ക്യൂ സീരീസിലെ നാല് സിനിമയിലെ ആദ്യത്തെ സിനിമയാണ് കീപ്പർ ഓഫ് ലോസ്റ്റ് കേസസ്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കഥ ആരംഭിക്കുന്നത് മൂന്ന് പോലീസുകാർ അവരുടെ ബാക്കപ്പ് ടീമിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. കാറിന്റെ മുൻസീറ്റ് ഇരിക്കുന്നതാണ് കഥയിലെ നായകൻ കാൾ. പിൻസീറ്റുള്ളത് ഹാർഡിയും ഹാങ്കറും. കുറെ നേരമായി അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു ബിൽഡിംഗ് റെയ്ഡ് ചെയ്യാനാണ് അവർ അവിടെ ഇരിക്കുന്നത്. ബാക്കപ്പ് ടീം വന്നിട്ട് വേണം അവർക്ക് അതിലേക്ക് കയറാൻ. ഒട്ടും ക്ഷമയില്ലാത്ത കാൾ തന്റെ പിസ്റ്റൾ എടുത്ത് കാറിൽ നിന്നിറങ്ങി ബിൽഡിങ്ങിലേക്ക് നടന്നു. ഹാർഡിയും ഹാങ്കറും തടയാൻ ശ്രമിച്ചെങ്കിലും ആര് കേൾക്കാൻ. നിവൃത്തിയില്ലാതെ അവരും കാറിനെ പിന്തുടരുന്നു. എന്നാൽ ബിൽഡിങ്ങിനുള്ളിൽ വെടിയേറ്റ് ഒരു ബോഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർ വരാൻ താമസിച്ചിരുന്നു. ബാക്കപ്പ് ടീം 5 മിനിറ്റിനുള്ളിൽ വരൂ, അതുകൊണ്ട് നമുക്ക് വെളിയിലേക്ക് പോകാം എന്നവർ പറയുന്നു. പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അവർക്ക് നേരെയും വെടിയുതിർക്കുന്നു. അവരെല്ലാവരും താഴേക്ക് വീഴുന്നു. തലയ്ക്ക് വെടിയേറ്റ ഹാങ്കറിൻ്റെ കണ്ണുകളടയുന്നാണ് കാള് കാണുന്നത്. പരിക്കുകളോടെ അവിടെ നിന്നും കാളും ഹാർഡിയും മാത്രമാണ് രക്ഷപ്പെട്ടത്. മാസങ്ങൾ കടന്നു പോകുന്നു. ഹോസ്പിറ്റൽ വിട്ട് കാള് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു. എന്നാൽ എടുത്തുചാടിയുള്ള പ്രവൃത്തിയിൽ ഡിപ്പാർട്ട്മെന്റിന് കാളിനോട് വല്ലാത്ത ദേഷ്യമാണ് ഉണ്ടായിരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഹെഡായ മാർക്കസ് പറയുന്നു, ഇനി ഹോർമിസൈഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്റെ സേവനം വേണമെന്നില്ല. നിന്റെ ഈ അവസ്ഥ അതിന് അനുയോജ്യമായതല്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണെന്നൊക്കെ കാള് പറയുന്നുണ്ടെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം നിന്നെ സർക്കാർ ഇതിൽ നിന്ന് മാറ്റി നിർത്താനാണ്. പുതിയൊരു ഡിപ്പാർട്ട്മെന്റായ ഡിപ്പാർട്ട്മെന്റ് ക്യൂവിലാണ് ഇനി നിന്റെ പണിയെന്ന് മാർക്കസ് പറയുന്നു. ഡിപ്പാർട്ട്മെന്റ് ക്യൂവിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇതുവരെ തെളിയിക്കപ്പെടാത്ത കേസുകൾ എന്തെങ്കിലും റിപ്പോർട്ടുണ്ടാക്കി ക്ലോസ് ചെയ്യുക. അതുതന്നെയാണ് കാളിനെ അങ്ങോട്ട് അയക്കുന്നത്. അവിടെ നിനക്കൊരു അസിസ്റ്റന്റ് ഉണ്ടാവുമെന്ന് മാർക്കസ് പറയുന്നു. ഒട്ടും താല്പര്യമില്ലാതെ ഡിപ്പാർട്ട്മെന്റ് ക്യൂവിന് വേണ്ടി മാറ്റിവെച്ച റൂമിലേക്ക് കാള് ചെല്ലുന്നു. വെറും പൊടി പിടിച്ച് കിടക്കുന്ന കുറെ ഫയലുകൾ മാത്രം. അത് കണ്ടപ്പോഴേ കാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവിടെ നിന്നും കാൾ പോകുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഹാർഡിയെ കാണാനാണ്. ഇവിടെ നല്ല സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ആ സംഭവത്തിന് ശേഷം ജീവിതം തലകീഴായി മാറി. ഹാർഡി ശരീരം തളർന്ന് ഹോസ്പിറ്റൽ കിടക്കയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പങ്കുവെക്കുന്നു. അടുത്ത ദിവസം ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന കാൾ ആ മുറിയുടെ മാറ്റം കണ്ട് ഞെട്ടുന്നു. ഫയലെല്ലാം അടുക്കി പെറുക്കി വെച്ച് മുറിയെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നു. മാർക്കസ് പറഞ്ഞ് അസിസ്റ്റന്റ് ചെയ്ത പണിയാണിതെല്ലാം. അവൻ പരിചയപ്പെടുത്തുന്നു, ഞാൻ ആസാദ്, നിങ്ങളുടെ അസിസ്റ്റന്റായാണ് എന്നെ നിയമിച്ചിട്ടുള്ളത്. കാൾ ആസാദിനോട് പറഞ്ഞു, നിങ്ങൾ ഇത്രയും ആവശ്യത്തോടെ പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ യാതൊരുവിധ പണിയുമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുക. പണിഷ്മെന്റായിട്ട് ലഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റാണിത്. നിങ്ങളുടെ കരിയറിന് ഇത് ഒട്ടും ഉപകാരപ്പെടില്ല. എനിക്ക് സ്റ്റാമ്പ് ഒട്ടിക്കുന്ന ജോലി ചെയ്യുന്നു നേരത്തെ, അതിനേക്കാൾ എന്തുകൊണ്ടും ഇതാണ് നല്ലതെന്ന് ആസാദ് പറയുന്നു. ബോസ്, താങ്കൾ പറഞ്ഞാൽ മതി ഏത് കേസിൽ നിന്ന് തുടങ്ങണമെന്ന്. ആസാദ് കാളിന് കോഫി പറഞ്ഞു കൊടുക്കുന്നു. ആസാദ് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന പേപ്പർ കട്ടിങ്സിലൂടെ കാൾ കണ്ണോടിക്കുന്നു. അതിൽ പലതും തെളിയിക്കപ്പെടാത്ത മർഡർ കേസുകളും മിസ്സിംഗ് കേസുകളുമായിരുന്നു. അതിൽ 5 വർഷം മുമ്പ് കാണാതായ പ്രശസ്തയായ രാഷ്ട്രീയ പ്രവർത്തകയായ മെറിറ്റിൻ്റെ മിസ്സിംഗ് കേസ് ഉൾപ്പെട്ടിരുന്നു. ഇത് തന്നെ ആദ്യം നോക്കിക്കളയെന്ന് കാൾ തീരുമാനിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ടെല്ലാം കാൾ ചെക്ക് ചെയ്യുന്നു. ആസാദ് പറയുന്നു, ഇത് ഞാൻ ഓർക്കുന്നു, സൂയിസൈഡ് കേസാണ്. ഫെറിയിൽ നിന്നും എടുത്ത് ചാടുകയായിരുന്നു അവർ. ഇത് താങ്കൾ അന്വേഷിച്ച കേസാണോ? അല്ല, ഞാൻ ശ്രമിച്ചെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ മറ്റൊരു ഉദ്യോഗസ്ഥനായ ബോക്കാണ് കേസ് കിട്ടിയത്. സൂയിസൈഡാണെന്ന് കൺക്ലൂഡ് ചെയ്തത് എന്ന് ആസാദ് ചോദിക്കുന്നു. സൂയിസൈഡ് ചെയ്യാനാണെങ്കിൽ ആരെങ്കിലും ബ്രെയിൻ ഡാമേജായി അനിയനെയും കൂടെ കൂട്ടുമോ എന്ന് കാൾ തിരിച്ചു ചോദിക്കുന്നു. എനിക്കൊരു അങ്ങനെയൊരു അനിയനില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ലെന്ന് ആസാദ് പറയുന്നു. അനുവാദമില്ലെങ്കിലും കാൾ കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി വെളിയിലേക്ക് ഇറങ്ങുന്നു. കാണാതാകുന്നതിന് മുമ്പുള്ള മിറിറ്റിൻ്റെ ചില ദിവസങ്ങൾ കാണിക്കുന്നു. മിറിറ്റ് വളരെ പ്രശസ്തയായ രാഷ്ട്രീയ പ്രവർത്തകയായിരുന്നു. ബ്രെയിൻ ഡാമേജ് ആയ അനിയൻ ഉഫിക്കൊപ്പമാണ് താമസിച്ചിരുന്നത്. ജീവിതത്തിൽ ആകെ ഒപ്പമുണ്ടായിരുന്നു അവനായിരുന്നു. എന്നാൽ കാണാതാവുന്നതിന് മുമ്പുള്ള ചില ദിവസങ്ങളിൽ ഉഫിക്ക് ഉറക്കമില്ലാതെ ജനലിന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നത് പ്രേക്ഷകരെ കാണിക്കുന്നു. ഉഫിയിലുണ്ടായ മാറ്റങ്ങൾ മിറിറ്റിനെ സങ്കടപ്പെടുത്തിയിരുന്നു. കാളും ആസാദും സൂയിസൈഡ് ചെയ്തെന്ന് പറയുന്ന ഫെറി സന്ദർശിക്കുന്നു. മിറിറ്റ് രാഷ്ട്രീയ പ്രവർത്തകർ കഴിയുന്നതിനാൽ അവിടെ ഒരുപാട് പേർ ആ ദിവസം ശ്രദ്ധിച്ചിരുന്നു. സാക്ഷിമൊഴികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ വെച്ച് വിവരിക്കുമ്പോൾ കഥ ഇങ്ങനെയാണ്. ഫെറിയിൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചിരുന്ന മിറിറ്റിനെയും ഉഫിയെയും കണ്ടിരുന്നു. ഡെക്കിൽ വെച്ച് അവർ വഴക്കു കൂടുന്നത് കാണുന്നു. മഴയായതിനാൽ ഡെക്കിൽ നിന്നും എല്ലാവരും തിരിച്ച് ഫെറിക്കുള്ളിലേക്ക് വരുന്നു. മഴയ്ക്കിടയിലും അവർ രണ്ടുപേരും ഡെക്കിലേക്ക് പോകുന്നത് കാണുന്നു. പിന്നീട് ഉഫിയെ മാത്രമാണ് കണ്ടുകിട്ടിയത്.
ഇത്രയുമാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മറ്റൊരു മൊഴി കൂടി ഉണ്ടായിരുന്നു. അതൊരു കള്ളുകൂടിൻ്റെ ആയിരുന്നു. അവൻ ജെൻസ് ടോയ്ലറ്റ് മൂത്രം ഒഴിച്ചപ്പോൾ മിററ്റ് എവിടേക്ക് നോക്കിയെന്നായിരുന്നു മദ്യപാനിയായിരുന്നു അവൻ പറഞ്ഞത്. പക്ഷേ അവൻ മദ്യപാനിയായിരുന്നതുകൊണ്ട് തന്നെ അതൊരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് ആരും കൊടുത്തില്ല. എന്നാൽ കാളിന് സംശയം തോന്നുന്നു. ഇനി ആ മൊഴി സത്യമാണെങ്കിൽ മിററ്റ് ഉഫി അന്വേഷിച്ച് നടന്നിരിക്കണം. അതിനാലായിരിക്കാം ജെൻസ് ടോയ്ലറ്റിൽ നോക്കിയത്. മേ ബി രണ്ടാമത് ഡെക്കിൽ പോയപ്പോൾ മിററ്റ് ഒറ്റയ്ക്കായിരിക്കാൻ പോയത്. മഴയത്തും ഉഫിയെ നോക്കിയായിരിക്കാൻ പോയത്. ഉഫി എവിടെയാണ് ഒറ്റയ്ക്ക് പോയത്? ആസാദ് പറയുന്നു കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരാൾക്കൊപ്പം ഉഫി പോകുന്നത് കണ്ടായി റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്ന്. ഒരുപക്ഷെ ആ റെയിൻകോട്ട് ധരിച്ച ആൾക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധം കാണാം. പക്ഷേ ഒരുപാട് അറിയാവുന്ന ആളുകൾക്കൊപ്പം മാത്രമേ മാനസിക വളർച്ച ഇല്ലാത്ത ഉഫി പോവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് അവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരാളാവണം. കാളിൻ്റെ സംശയം കറുത്ത റെയിൻകോട്ട് ധരിച്ച ആളിലേക്ക് തിരിയുന്നു. പിന്നീട് സിനിമയിൽ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് മിററ്റിന് സംഭവിച്ചു എന്നാണ്. കാണാതാവുമ്പോൾ ഉഫിയെ തിരക്കി മിററ്റ് ഫെറിയിൽ കാറുകൾ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ചെല്ലുന്നു. അവിടെ ഉഫിയെ കാണുന്നു. അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവളെ പിറകിൽ നിന്നും ആക്രമിക്കുന്നു. കാളിൻ്റെ നിഗമനങ്ങൾ ശരിയായിരുന്നു. അത് ആ റെയിൻകോട്ട് ഇട്ട ആൾ തന്നെയായിരുന്നു എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു. ഉഫി ഇതെല്ലാം കാണുന്നുണ്ടെങ്കിലും അവന് കരയുകയല്ലാതെ പ്രതികരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അതിനുശേഷം എവിടെ അകപ്പെട്ട് കിടക്കുന്ന മിററ്റിനെയാണ് കാണിക്കുന്നത്. അവളെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. ഇരുട്ടിൽ അവൾക്ക് അവളെ കിടന്ന് നിലവിളിക്കുന്നു. ആ സ്ഥലത്ത് ആകെയുള്ളത് ഒരു ജനൽ മാത്രമാണ്. അവൾ അതിലൂടെ പുറത്തേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ആരും വിളി കേൾക്കുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അവിടെ വലിയൊരു പ്രകാശം കടന്നു വരുന്നു. അവൾ അവിടേക്ക് നോക്കി ചോദിച്ചു, ഞാൻ എവിടെയാണ്, എന്നെ വെറുതെ വിടണമെന്ന് പറയുന്നു. എന്നാൽ അവിടെയുള്ള ഒരു സ്പീക്കറിലൂടെ അവളോട് ആരോ പറയുന്നു, നീ ഇപ്പോഴുള്ളത് ഒരു പ്രഷർ ചേമ്പറിലാണ്, നീ ഇനി ഒരിക്കലും പുറംലോകം കാണില്ല എന്നു. അവിടെ രണ്ട് ബക്കറ്റ് ഇരിപ്പുണ്ട്. ഒന്നിൽ നിനക്കുള്ള ഭക്ഷണവും മറ്റേത് നിനക്ക് ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കുള്ളതുമാണ്. ഓരോ 24 മണിക്കൂറിലും അത് നീക്കപ്പെടും. ഇതെല്ലാം കേട്ട് ഭയപ്പെട്ട മിററ്റ് പുറത്തു വിടണമെന്ന് അലറിക്കരയുന്നു. നമുക്കിനി കൃത്യം 1 വർഷത്തിന് ശേഷം കാണാമെന്ന് പറഞ്ഞ് ചേമ്പറിലെ പ്രഷർ 2 ATM കൂട്ടുന്നു. അവളുടെ ചെവി പൊട്ടുന്നത് പോലെ തോന്നുന്നു. ആ ശബ്ദവും അവിടെ നിന്ന് പോകുന്നു. ഇനി പ്രസന്റ് ഡേയിലേക്ക് തിരിച്ചു വരാം. അതായത് സംഭവം നടന്നതിന് 5 വർഷം ശേഷം. കാളും ആസാദും കൂടി ഉഫിയെ കാണാൻ പോകുന്നു. അവൻ ഇപ്പോഴും മാനസികാരോഗ്യ കേന്ദ്രത്തിലാണുള്ളത്. അവിടുത്തെ മെയിൻ ഡോക്ടർ അവർക്ക് ഉഫിയുടെ ആരോഗ്യനിലയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഉഫിക്ക് 8 വയസ്സ് ഉണ്ടായിരുന്നപ്പോൾ വീട്ടുകാരുമായി സഞ്ചരിച്ച കാർ ആക്സിഡൻ്റ് ആയി. അന്ന് ഉഫിയും സഹോദരി മിററ്റും മാത്രമാണ് രക്ഷപ്പെട്ടത്. അന്നുണ്ടായ ഷോക്കാണ് ഉഫിയുടെ ഇപ്പോഴത്തെ സ്ഥിതിക്ക് കാരണം. കാൾ ഉഫിനോട് സംസാരിക്കാൻ ചെല്ലുന്നു. കാളിൻ്റെ ദേഷ്യ സ്വഭാവമായി ചോദിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ആസാദിന് അറിയാമായിരുന്നു. ആസാദ് അതേസമയം അവിടെ നേഴ്സുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. സ്ഥിരമായി കാണുന്നവരോട് മാത്രമേ ഉഫി പ്രതികരിക്കാറുള്ളൂ എന്ന് നേഴ്സ് ആസാദിനോട് പറയുന്നു. കാള് തലയും കുത്തി എന്ന് ചോദിച്ചിട്ടും ഉഫി മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവർ മടങ്ങുന്നു. അതിനുശേഷം അവർ മിററ്റുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതിനുശേഷം കാൾ മിററ്റിൻ്റെ പഴയ സെക്രട്ടറിയെ കാണാനായി ഒരു ബാറിലേക്ക് പോയി. ആസാദ് ഉഫിയുമായി കൂടുതൽ സൗഹൃദത്തിലാകാൻ ഹോസ്പിറ്റലിലേക്ക്. സെക്രട്ടറിയോട് പഴയ കാര്യങ്ങൾ തിരക്കുന്നു. മിററ്റിന് പല റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നു. മിററ്റ് അവസാനമായി ആരുമായി അതിന് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതെന്ന് അറിയാമോ എന്ന് കാള് ചോദിക്കുന്നു. അതറിയില്ല. അവളെ കാണാതാകുന്നതിന് മുമ്പ് GHO കോൺഗ്രസ് മീറ്റിംഗ് അവളെ കാണാനായി ആരോ വന്നിരുന്നതായി ഓർക്കുന്നു. മിററ്റിൻ്റെ ചേമ്പറിലുള്ള ജീവിതം കാണിക്കുന്നു. അവൾ സ്വയം ജീവിതം അവസാനിപ്പിക്കാത്തത് ഉഫിയെ ഓർത്താണ്. എന്തെങ്കിലും പുറത്ത് കടക്കാമെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ചേമ്പറിൽ പ്രകാശം വീണ്ടും കടന്നു വന്നു. ആ ശബ്ദം പറയുന്നു, അഭിനന്ദനങ്ങൾ മിററ്റ്, നീ 1 വർഷം ചേമ്പറിൽ അതിജീവിച്ചിരിക്കുന്നു. ഇനി 1 വർഷം കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് ആ ശബ്ദം വീണ്ടും പോകുന്നു. എന്നിട്ട് 1 ATM പ്രഷർ കോടി കൂട്ടുന്നു. ആ ശബ്ദം വീണ്ടും നിലയ്ക്കുന്നു. അവൾ അലറിക്കൊണ്ട് കരയുന്നു. അന്വേഷണം നടക്കുന്ന സമയത്തേക്കാൾ 4 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത ദിവസം ആസാദ് കാളിൻ്റെ വീട്ടിലേക്ക് വരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. തലേന്ന് സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ ആസാദിനോട് പറയുന്നു. GHO കോൺഗ്രസിൽ അവളെ കാണാമെന്നത് ആരാണെന്ന് അറിയണം. അതിനായി അന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരുടെയും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. അതിലെ പുരുഷന്മാരെ എല്ലാം വേർതിരിച്ചെടുത്തു. അതുപോലെ തന്നെ അന്ന് എടുത്ത ഫോട്ടോകളിൽ മിററ്റും പുരുഷന്മാരുമായി ഒരുമിച്ച് വരുന്ന ഫോട്ടോസും തിരിഞ്ഞ് മാറ്റിവെക്കുന്നു. ആസാദ് സ്ഥിരമായി ഉഫിയെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. പയ്യെ പയ്യെ ഉഫി ആസാദിനെ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്നു. അങ്ങനെ ഫോട്ടോയ്ക്കെല്ലാം റെഡിയാക്കി വെക്കുന്നു. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഹെഡ് ആസാദിനെ വിളിപ്പിക്കുന്നു. പണ്ട് കേസ് അന്വേഷിച്ച ഓഫീസർ കാളും ഈ കേസ് അന്വേഷിക്കുന്നതറിഞ്ഞ് മാർക്കസിന് പരാതി നൽകിയിരുന്നു.
മാർക്കസ് കാറിനെ വിളിച്ച് ദേഷ്യപ്പെടുന്നു. മര്യാദ കടങ്ങിയിരുന്നാണ്. രണ്ടു ദിവസത്തിനുള്ളിൽ ആ കേസ് ക്ലോസ് ചെയ്ത് റിപ്പോർട്ട് തരാൻ മാർക്കസ് ആവശ്യപ്പെടുന്നു. നിരാശനായി കാർ ഡിപ്പാർട്ട്മെന്റ് ക്യൂവിലേക്ക് വരുന്നു. കേസന്വേഷണം തുടരാൻ അവൻ തീരുമാനിക്കുന്നു. അവിടെ തിരഞ്ഞെടുത്ത ഫോട്ടോസുമായി രാത്രി ഉഫിയെ കാണാൻ പോകുന്നു. രാത്രി വലിഞ്ഞു കയറി വന്നത് നേഴ്സിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഉഫിനെ കാണാൻ അനുവദിക്കുന്നു. കാറിനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് ആസാദ് അകത്തേക്ക് പോകുന്നു. ആസാദ് പയ്യെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് മിറട്ടിൻ്റെ ഫോട്ടോസ് കാണിക്കുന്നു. ഉഫിയിൽ എന്തെങ്കിലും ഭാവ വ്യത്യാസങ്ങളുണ്ടോ എന്നറിയാൻ ശ്രമിക്കുന്നു. കുറച്ച് ഫോട്ടോസ് കാണിച്ചിട്ട് ആസാദ് ബാക്കി ഫോട്ടോ എടുക്കാൻ പോയപ്പോഴേക്കും അവസാനം കാണിച്ച ഫോട്ടോയിലേക്ക് ഉഫി നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന് പെട്ടെന്ന് ദേഷ്യം വന്നു. ആസാദ് ഓടി വന്ന് ആ ഫോട്ടോ എടുത്ത് ഉഫിയെ ഒന്നുകൂടി കാണിക്കുന്നു. ഉഫി ആസാദിനെ ദേഹത്തേക്ക് ചാടി വീഴുന്നു. ഫോട്ടോ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്നു. കാളും നേഴ്സുമാരുടെ ശബ്ദം കേട്ട് അങ്ങോട്ട് ഓടി വരുന്നു. ഫോട്ടോ മാറിപ്പോകാതിരിക്കാൻ ആസാദ് അതിനു മുകളിൽ കൈവെച്ച് കിടക്കുന്നു. പുറത്തേക്ക് വന്ന് GHO കോൺഗ്രസിൽ പങ്കെടുത്തവരുമായി ആ ഫോട്ടോ വെച്ച് നോക്കുന്നു. ഒടുവിൽ ഫോട്ടോയിൽ കണ്ട ആളുടെ ഡീറ്റെയിൽസ് കിട്ടുന്നു. ഡാനിയൽ ഹേൽസ് എന്നാണ് പേര്. അതിനുശേഷം മിരട്ടിൻ്റെ ചേമ്പുകളിലുള്ള ജീവിതം കാണിക്കുന്നു. പ്രഷർ കാരണമാകാം അവൾക്ക് ഒരു പല്ല് വേദനിക്കാൻ തുടങ്ങുന്നു. വേദന ഒട്ടും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാകുന്നു. വാതിലിലൂടെ ഒരു പ്ലെയർ അതിലേക്ക് കൊടുക്കുന്നു. അവൾ കഷ്ടപ്പെട്ട് പല്ല് നീക്കം ചെയ്യുന്നു. വായിൽ നിന്ന് വന്ന രക്തം അവളുടെ കാഴ്ച മറയ്ക്കാനായി ജനലിലേക്ക് തൂത്തു വയ്ക്കുന്നു. അപ്പോൾ പുറത്ത് നിൽക്കുന്നവൻ ചേമ്പറിലെ പ്രഷർ വല്ലാണ്ട് കൂട്ടുന്നു. അത് വൃത്തിയാക്കാൻ അവളോട് പറയുന്നു. വേദന സഹിക്കാൻ വയ്യാതെ അവൾ അനുസരിക്കുന്നു. കാളു ആസാദും ഡാനിയൽ ഹീലിനെ തിരഞ്ഞ് സ്വീഡനിലേക്ക് പോകുന്നു. സ്വീഡൻ പോലീസിനെ വിളിച്ച് വിവരങ്ങൾ തിരക്കുന്നു. സ്വീഡൻ പോലീസ് പറയുന്നു, നിങ്ങൾ തിരയുന്ന ഡാനിയൽ ഹീൽ 5 വർഷം മുമ്പ് ഒരു ബോട്ടപകടത്തിൽ മരണപ്പെട്ടിരുന്നുവെന്ന്. കാൾ നിരാശനായെങ്കിലും അവിടേക്ക് ചെല്ലുന്നു. ബോട്ടപകടം നടന്ന സ്ഥലത്തേക്ക് ഒരു സ്വീഡൻ പോലീസുമായി ചെല്ലുന്നു. ആക്സിഡൻറ്റിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ചപ്പോൾ അതിലെ ഡാനിയൽ ഹീലിൻ്റെ ഫോട്ടോ വേറെയാണ്. അത് പ്രായമുള്ള മറ്റൊരാളുടെയായിരുന്നു. കാളിന് കിട്ടിയ ഫോട്ടോ അവരെ കാണിക്കുന്നു. അയാളെ അവർക്ക് അറിയില്ലെന്ന് പറയുന്നു. മിറട്ടിൻ്റെ മിസ്സിങ്ങിന് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ബോട്ട് അപകടത്തിൽ ഇയാൾ മരണപ്പെടുന്നത്. അതൊരു കൊലപാതകമാകാമെന്ന് കാൾ ചിന്തിക്കുന്നു. മരണപ്പെട്ട ആളുടെ ഒരു പാർട്ണർ ജൊഹാൻ എന്ന വ്യക്തിയെപ്പറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ജൊഹാൻ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ലീഡ് തരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ച് അവർ ജൊഹാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ സ്വീഡനിലേക്ക് കോൾ പോകാൻ നടന്ന മാർക്കസ് സ്വീഡൻ പോലീസിനെ വിവരം അറിയിക്കുന്നു. അവരെ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചയക്കാൻ അവരോട് നിർദ്ദേശിക്കുന്നു. അവർ കാറുമായി നേരെ ജൊഹാനെ പോയി കാണുന്നു. അവരുടെ കയ്യിലുള്ള ഫോട്ടോ കാണിക്കുന്നു. ഇയാളെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇത് ലാസ ഇല്ലേ എന്ന് ചോദിക്കുന്നു. ലാസ എന്നാണ് യഥാർത്ഥ പേരെന്ന് കാറിന് മനസ്സിലാകുന്നു. ലാസയും ഡാനിയൽ ഹീലിയും ഒരുമിച്ച് ഒരു ഓർഫനേജിലാണ് വളർന്നതെന്ന് ഡാനിയലായിട്ടുള്ള ബന്ധത്തെപ്പറ്റി ചോദിക്കുമ്പോൾ കാളിനോട് ജൊഹാൻ പറയുന്നു. കേസിൻ്റെ ഏകദേശ രൂപം കാളിന് മനസ്സിലാകുന്നു. പുറത്തേക്കിറങ്ങിയ കാളിനെയും ആസാദിനെയും സ്വീഡൻ പോലീസ് പിടികൂടുന്നു. അതിനുശേഷം മിറട്ടിൻ്റെ ജീവിതം കാണിക്കുന്നു. ഒരു ദിവസം ആ ശബ്ദം വീണ്ടും പറയുന്നു. നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണ്ടേന്ന് ചോദിച്ച് ലാസ ആ ജനലിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നു. ലാസയെ കണ്ട മിറട്ടിൻ ഞെട്ടുന്നു. ലാസയാണെന്ന് നമുക്കറിയാം, പക്ഷേ മിറട്ടിൻ ഇപ്പോഴും അയാൾ ഡാനിയൽ ഹീലിയാണ്. ഡാനിയൽ, നീ എന്തിനാണിത് ചെയ്യുന്നത്? നമ്മൾ നല്ല റിലേഷൻ അല്ലായിരുന്നോ? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നു. നീ ശരിക്കും ആലോചിച്ച് നോക്കൂ, അടുത്ത തവണ വരുമ്പോൾ നീ മരിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ലാസ ജനലിൻ്റെ അടുത്ത് നിന്നും പോകുന്നു. തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലെത്തിയ കാർ മാർക്കസിൻ്റെ തെറി എല്ലാം കേൾക്കുന്നു. രണ്ടു പേർക്ക് സസ്പെൻഷനും കൊടുക്കുന്നു. വളരെ സങ്കടപ്പെട്ട് കാളും ആസാദും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങുന്നു. കാൾ അവിടെ നിന്നും തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹാർഡിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്നു. തൻ്റെ എടുത്തുചാട്ടമാണ് ഹാർഡിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന കുറ്റബോധം കാളിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഹാർഡി അവനെ സമാധാനിപ്പിക്കുന്നു. സസ്പെൻഷനാണേലും നീ ആ കേസ് കംപ്ലീറ്റ് ചെയ്യാൻ ഹാർഡി കാളിനോട് പറയുന്നു. കാളിനും അത് ശരിയായി തോന്നി. ആസാദ് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാത്ത കാൾ കേസ് തുടർന്നതിനെപ്പറ്റി അവനോട് പറയുന്നു. പക്ഷേ ആസാദ് ഞെട്ടിച്ചു പറഞ്ഞു. ജാക്കറ്റിൽ നിന്ന് ഡാനിയലും ലാസയും വളർന്ന് ഓർഫണേജിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കൊടുത്ത് വരൂ, നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നു. ഓർഫണേജ് കുറേ നാളുകളായി ജോലി ചെയ്യുന്ന അയാളോട് വിവരങ്ങൾ തിരക്കുന്നു. ഡാനിയൽ ഹീലിയെയും ലാസയും അവൻ അറിയാമായിരുന്നു. ലാസയല്ല, ലാർസ് എന്നാണ് അവൻ്റെ പേരെന്നും അവൻ കാണാൻ തിരുത്തുന്നു. ലാർസ് 2 വർഷം ഓർഫണേജിലുണ്ടായിരുന്നതും അതിനുശേഷം അമ്മയ്ക്കൊപ്പം പോയെന്നും പറയുന്നു. അവിടുത്തെ കമ്പ്യൂട്ടറിലെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്നു. അത് ചെറുപ്പത്തിൽ ലാർസും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ ആക്സിഡൻ്റ് ആവുകയും ലാർസും കാലിൻ്റെ താഴെ തകർന്ന് ലാർസിൻ്റെ അമ്മയും മാത്രമാണ് ജീവനോടെ ഉണ്ടായിരുന്നത്. ലാർസിൻ്റെ അച്ഛനും സഹോദരിയും അന്ന് തന്നെ മരണപ്പെട്ടിരുന്നുവെന്നും ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ മിറട്ടിനും ഉഫിക്കും ഉണ്ടായിരുന്ന ചെറുപ്പത്തിലെ ആക്സിഡൻറ്റിനെ പറ്റി ഓർക്കുന്നു.
തിരികെ മടങ്ങുമ്പോൾ അവർ അന്നത്തെ ആക്സിഡൻറ്റെ പറ്റി തിരുത്തുന്നു. ശരിയാണ്, അന്ന് ആക്സിഡൻ്റ് ഉണ്ടായത് രണ്ട് കാറുകളാണ്, ഒന്ന് മെറിറ്റിൻ്റെ കുടുംബവും മറ്റേത് ലാർസിൻ്റെതും. ഇനി അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിക്കുന്നു. ലാർസും കുടുംബവും യാത്ര ചെയ്തിരുന്ന കാറിനെ മെറിറ്റിൻ്റെ കാർ ഓവർടേക്ക് ചെയ്യുന്നു. മെറിറ്റ് ലാർസിനെ നോക്കി ചിരിക്കുന്നു. ഫ്രണ്ടിലിരിക്കുന്ന അമ്മയുടെ കണ്ണ് പൊത്തി കളിക്കുകയാണ് അവൾ. പെട്ടെന്ന് വണ്ടി ഓടിച്ചിരുന്ന അച്ഛൻ്റെയും കണ്ണ് പൊത്തുന്നു. പെട്ടെന്ന് നീട്ടിയ അച്ഛന് വണ്ടിയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. ഫ്രണ്ടി വന്ന ട്രക്കിനെ വിട്ടിച്ച് ലാർസിൻ്റെ കാറിൽ ഇടിക്കുന്നു. രണ്ട് വണ്ടിയും മറിയുന്നു. അതിനുശേഷം കണ്ണു തുറന്ന ലാർസ് കാണുന്നത് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ജീവനോടെ പുറത്തു വയ്ക്കുന്ന മെറിറ്റിനെയാണ്. പിന്നീടുള്ള ലാർസിൻ്റെ ജീവിതം വളരെ ദയനീയമായിരുന്നു. ആശുപത്രി വിട്ട അമ്മ ഭർത്താവിൻ്റെയും മകളുടെയും വിയോഗത്തിൽ ആൽക്കഹോളിക് കൈമാറുന്നു. മറ്റൊരു കുടുംബം ലാർസിനെ അഡോപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ആ കുടുംബത്തിൽ നിന്ന് വലിയ പീഡനങ്ങളാണ് അവനെ അനുഭവിക്കേണ്ടി വന്നത്. അവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് ലാർസ് ഓർഫണേജിൽ ചേർക്കപ്പെട്ടത്. അവിടെ വെച്ച് ഡാനിയലുമായിട്ട് സൗഹൃദത്തിലാകുന്നു. ഓർഫണേജിൽ അവനെ ഉപദ്രവിച്ചിരുന്നവരെ ഒക്കെ വളരെ ക്രൂരമായി തന്നെ നേരിട്ടു. അവൻ്റെ ഉള്ളിലെ സൈക്കോ അവിടെ നിന്നാണ് ജനനം കൊണ്ടത്. അവൻ്റെ മനസ്സിലെ പ്രതികാരങ്ങളെല്ലാം അവൻ തുടങ്ങി വെച്ചു. ആദ്യം അവനെ അഡോപ്റ്റ് ചെയ്ത മനുഷ്യനെ ക്രൂരമായി ടോർച്ചർ ചെയ്യുന്നു. അതിനുശേഷമാണ് മെറിറ്റിൻ്റെ അടുത്ത് ഡാനിയലിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വരുന്നത്. അവളുമായി റിലേഷൻ ഉണ്ടാക്കി അവളെ തട്ടിക്കൊണ്ടുപോകുകയും അതിനുശേഷം യഥാർത്ഥ ഡാനിയലിനെ കൊന്നു കളയുകയും ചെയ്തു. കാളും ആസാദും ലാർസിൻ്റെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വരുന്നു. രണ്ടുപേരും വീടിന് പുറത്ത് വന്നിരിക്കുന്ന ലാർസ് അകത്തു നിന്ന് കാണുന്നു. അകത്തേക്ക് കയറിയപ്പോൾ ലാർസിൻ്റെ അമ്മ വീൽചെയറിൽ അങ്ങോട്ടേക്ക് വന്നു. ലാർസിനെ പറ്റി തിരക്കുമ്പോൾ ലാർസ് 6 മാസമായി ഇവിടെ ഇല്ലെന്ന് പറയുന്നു. അതേസമയം ലാർസ് അവസാനമായി മെറിറ്റിനോട് സംസാരിക്കുന്നു. അവൾ ശരീരം മുഴുവൻ തളർന്ന് മരിക്കാറായിരിക്കുന്നു. അവളോട് ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അറിയാമെന്ന് ചോദിച്ച് ആക്സിഡൻറ്റ് നടന്ന ഡേറ്റ് പറയുന്നു. എന്നിട്ട് ചേമ്പൻ്റെ പ്രഷർ ധൃതിയിൽ കുറയ്ക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അവൾ ഞരമ്പെല്ലാം പൊട്ടി മരിക്കപ്പെടും. ലാർസിൻ്റെ അമ്മയുടെ നുണക്കഥ കേട്ട് പുറത്തേക്കിറങ്ങിയെങ്കിലും അവരത് വിശ്വസിച്ചില്ല. വീട്ടിൽ വീണ്ടും തിരയുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ലാർസ് വന്നു. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നു. ചോദ്യം ചെയ്യാനായി വരണമെന്ന് പറഞ്ഞ ലാർസിനെ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. കാറിൽ കയറുമ്പോൾ അവിടെ കുറേ പെട്രോൾ ടാങ്ക് വെച്ചിരിക്കുന്നത് കാർ ശ്രദ്ധിക്കുന്നു. യാത്ര കുറച്ചു ദൂരം പോകുമ്പോൾ അത് എന്തിനാണ് ചോദിക്കുമ്പോൾ ലാർസ് കൃത്യമായ മറുപടി പറയുന്നില്ല. കാർ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു. കൃത്യമായ തെളിവുകൾ കൊണ്ടാണ് ഇവർ വന്നതെന്ന് മനസ്സിലാക്കിയ ലാർസ് കയ്യിൽ കരുതിയ സ്ക്രൂഡ്രൈവർ ആസാദിൻ്റെ തുടയിൽ കുത്തുന്നു. വണ്ടി നിർത്തി അവൻ കാളിനെയും ഇടിച്ച് അവിടെ നിന്ന് ഓടുന്നു. മെറിറ്റ് വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് കരുതി വീട്ടിലേക്ക് കാൾ ഓടിച്ചെല്ലുന്നു. ബേസ്മെൻറ്റിൽ മെറിറ്റിനെ ഇട്ടേക്കുന്ന ചേംബർ കാണുന്നു. ചേംബറിൽ വെച്ചിരിക്കുന്ന സ്ക്രീനിലൂടെ മെറിറ്റ് അതിൽ കിടക്കുന്നത് കാണുന്നു. ലീക്ക് ആവുന്ന പ്രഷർ ശ്രദ്ധയിൽപ്പെട്ട് അത് ഓഫാകുന്നു. അവൻ സംസാരിക്കാൻ ഉപയോഗിച്ച ഫോൺ എടുത്ത് മെറിറ്റിനെ വിളിച്ചു നിർത്തുന്നു. പക്ഷേ വീണ്ടും പ്രഷർ ലീക്ക് ആവുന്നത് കാണുന്നു. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നതിന് മുമ്പേ കഴുത്തിൽ കുരുക്ക് വീഴുന്നു. ലാർസ് അവിടേക്ക് വന്നിരുന്നു. കുരുക്ക് മുറുകിക്കൊണ്ടേ ഇരുന്നു. കഴുത്തിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അപ്പോഴേക്കും ലാർസിൻ്റെ തലയിൽ കമ്പി വെച്ച് ആസാദ് അടിക്കുന്നു. അടി കൊണ്ട് നിലത്ത് വീഴുന്നു. കാൽ ഇഴഞ്ഞു നിന്ന് പ്രഷർ ലീക്ക് ഓഫാക്കുന്നു. അങ്ങനെ ആംബുലൻസ് എത്തി മെറിറ്റിനെ അവിടെ നിന്നും രക്ഷിക്കുന്നു. പ്രഷർ സാവധാനം കുറച്ചാൽ മാത്രമേ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിന്നെ ഹോസ്പിറ്റലിലും കുറച്ചു കാലം അവൾക്ക് പ്രഷർ ചേമ്പറിൽ കഴിയേണ്ടി വരുന്നു. അവൾ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. മെറിറ്റിനെ കാണാൻ ഉഫി അങ്ങോട്ടേക്ക് വരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂവിൻ്റെ ആദ്യത്തെ കേസ് അങ്ങനെ വിജയകരമായി അവസാനിച്ചു. ഹോമിസൈഡ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരികെ എടുക്കാമെന്ന് മാർക്കസ് പറഞ്ഞപ്പോൾ വേണ്ട, എനിക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ തന്നെ മതിയെന്ന് കാൾ പറയുന്നു. പക്ഷെ ഏത് കേസ് എടുക്കണമെന്ന് താൻ തീരുമാനിക്കും. ഈ ഒരു ഡയലോഗിലൂടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്യൂ സീരീസിലെ ആദ്യത്തെ സിനിമയോട് അവസാനിക്കുന്നു. ഇതിനേക്കാൾ ഒന്നുകൂടെ മികച്ചതാണ് അടുത്ത 3 സിനിമകളും.